ആരാമഴയുണക്കുതാ നീ കൺമണി എനക്കു താനേ പൊരുതി പോനീ തോളോടെ മടിയിലൂഞ്ചാടേ പാവയുന്നോടെ ഉൻ പൊമ്മൈ കണ്ണോടെ പേസാമൽ വിന്നോടെ നാം ഇണങ്ങി പോവോം കാതോരം അടിയാലോരം അളനാ വാഴ മാട്ടേനേ നാം ഇണങ്ങി തേനേ കോഴി പണി തന്നു ഗൈസ്. ഓക്കെ, നമുക്ക് ബാക്കിയെടുക്കല്ലേ. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല്, ഇപ്പൊ പാടിയ പാട്ടിന്റെ ട്യൂട്ടോറിയൽ എടുക്കാന്നാണ് വിചാരിക്കുന്നത്. ഇപ്പൊ നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സോങ് ആണ്. അവസാനത്തേക്ക് ഞാൻ പാടുന്നതിൽ വരിയൊക്കെ തെറ്റിയിട്ടുണ്ട്, ക്ഷമിക്കുക. വരി തെറ്റിയതിനും ആ കേൾക്കുന്നതിനും ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിച്ചു നോക്കുക. നമ്മൾ ഫ്ലൂട്ടിന്റെ ട്യൂട്ടോറിയൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോ നിങ്ങൾ മിക്കവാറും കറിയാവും. നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ഓടക്കുള്ളൊക്കെ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുൻപടുത്ത വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അടുത്തത് ഓക്കെ, അത് കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഓക്കെ, ഇതെന്തായാലും സിമ്പിളായിട്ട് വായിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ എടുക്കുന്ന ഹിന്ദുസ്ഥാനിയാണ്, കർണാടിക് അല്ല. ഹിന്ദുസ്ഥാനി ബ്ലൂട്ടിൻ്റെ നോട്ടുകളാണ് പഠിപ്പിക്കുന്നത്. പിന്നെ ഞാൻ എടുക്കുന്ന മെത്തേഡ് സ്കെയിലും രാഗങ്ങളൊക്കെ മാറ്റുണ്ടായിരിക്കും, പക്ഷെ ഞാൻ എടുക്കുന്ന മെത്തേഡ് 3-ഫിംഗർ മെത്തേഡായിട്ടാണ് ഞാൻ നോട്ടുകൾ പറയുന്നത്. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് സരിഗമപതിനിസ മാത്രം അറിയുന്നവർക്ക് വരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ 3-ഫിംഗർ നോട്ടിലാണ് ഞാൻ ക്ലാസ്സുകൾ പറയുന്നത്, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമുക്ക് എന്തായാലും നേരെ എടുത്തു തുടങ്ങാം. വീഡിയോ ചിലപ്പോൾ ലെങ്ത് കൂടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റിലെ വരി വരുന്നത് ഞാൻ നേരത്തെ പാടിയ സ്കെയിൽ താഴെ കേട്ടോ. ഇത് ശരിക്കും വരുന്നത് ഈ സ്കെയിലാണ് വരുന്നത്, നല്ല ഹൈപ്പില്ല. അവിടെ വരുന്നത് ഞാൻ പാടിയ വെള്ളി വീണ് ആകെ ചവറായി പോകും, അതുകൊണ്ടാണ് ഞാൻ സ്കെയില് താഴ്ത്തി പാടിയത്. എൻ്റെതായിട്ടുള്ള സ്കെയിലാണ് പാടിയത്, അതെല്ലാം എനിക്ക് മാക്സിമം ഹൈ കിട്ടുന്ന രീതിയിലാണ് പാടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ സ്കെയിലിൻ്റെ ഫ്ലൂട്ടാണ്, ഹിന്ദുസ്ഥാനിയാണ്, 3-ഫിംഗർ സാ എന്നുള്ള മെത്തേഡിലാണ് ഞാൻ നോട്ടുകൾ പറയുന്നത്. വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുകയാണ്, കാരണം ഒരുപാട് പേര് രാഗം മാറ്റമുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. രാഗം സെയിം ആയിരിക്കും, പിന്നെ രാഗത്തിനെ പറ്റി വലിയൊരു നോളജ് ഉള്ള ഒരാളല്ല ഞാൻ. ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഗായിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സാ രി ഗ. അപ്പോൾ ഇത് നോട്ടുകൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലെസൺസിൻ്റെ ക്ലാസ്സിൽ നമ്മൾ 24 ലെസൺസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ തുടക്കം മുതൽ കണ്ടാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ അവിടെ നോക്കി പാടിയത് സ്ക്രീനിൽ പാട്ട് വരികൾ അറിയാത്തതുകൊണ്ട് നോക്കിയിട്ടാണ് പാടിയത്, എന്നിട്ട് ഞാൻ വരി തെറ്റിച്ചിട്ടുണ്ട്, അതാണ് അതിലെ രസം. ഓക്കെ, അപ്പോൾ ഇതിൽ ഗായിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നീ കൺമണി എനക്കു താനേ പഗരി രിഗസ
രികസനീത രികസ നീത നീത പഗ പാഗരി രികസ രികസ നീരി ആ സായി രീ ഒക്കെ ടോപ്പിലേക്ക് ഇട്ട പോകുന്നു. കണ്ണോട് മടിയിലോഞ്ചാടെ ആ സാധനം കേട്ടോ. സ്ലോ ആയിട്ട് വായിച്ച് ശരിയാക്കിയിട്ട് ജോയിൻ ചെയ്ത് വായിച്ചാൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ കിട്ടൂല. അതാണ് സ്പീഡിൽ വരിക. പദനിനി കേട്ടോ. പദനിനി ദനി ദപദപ പദനിനി അതൊരു നാല് തവണ റിപ്പീറ്റ് വരുന്നുണ്ട്. മൂന്ന് തവണ ആ സെയിം സാധനം തന്നെ റിപ്പീറ്റ് വരുന്നത്. അത് തന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അത് കറക്റ്റ് ആയിട്ട് വായിക്കാൻ പറ്റുള്ളൂട്ടോ. അല്ലാതെന്നെ എപ്പോഴും മിസ്മാച്ച് ആയിട്ട് നോട്ടുകൾ നമുക്ക് അറേഞ്ച് ചെയ്യുന്നതിൽ ശരിയാവാത്ത പോലെ തോന്നും. വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ആ സാധനമാണ് മൂന്ന് തവണ വായിക്കാം. ടോപ്പില് സാ സരിസ കേട്ടോ. അതാണ് ഞാൻ വെള്ളി വിഴുന്ന് പറഞ്ഞത്. അതിനകത്ത് ആഴ പാടട്ടോ. സാരിഗഗ മേലെയാണ്. കാതോരം ആ സാധനം. കാതോരം ആ സാധനമാണല്ലോ വരുന്നത്. ലിറിക്സ് ഒക്കെ പോയി. കാതോരം ടോപ്പിലാണ് ഞാൻ പാടുന്നത്. താഴെയാണ് ടോപ്പിലോട്ട് വായിക്കണ്ടേ. കാതോരം അടിയാലോലം ആ സാധനം കേട്ടോ. സാരിഗഗ
ഓക്കെ, അത്രയാണുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാം. ഇഷ്ടമായിട്ടില്ലാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം, നമുക്ക് മാക്സിമം റെഡി ആക്കാവുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നല്ല കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഡൗട്ട് ഉണ്ടാവാൻ സാധ്യത ഞാൻ വളരെ വളരെ കാണുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഇത് ഞാൻ എടുക്കുന്നത് മാക്സിമം ലൈവ് ആട്ടോ. ഞാൻ പറയുന്നതിൽ തെറ്റുകൾ സംഭവിക്കുന്നത് മാത്രം കട്ട് ചെയ്തിട്ട് നമ്മൾ ലൈവായിട്ടുള്ളതാണ് ഇടുന്നത്. നോട്ടുകളൊന്നും ഞാൻ എഴുതി വെച്ചിട്ടില്ല. ഞാനിപ്പോൾ അത് നിങ്ങൾക്ക് ലൈവായിട്ട് വായിച്ചിട്ടാണ് നോട്ടുകൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഞാൻ കൊടുക്കുന്ന നോട്ടുകൾ എഴുതിയെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് നോട്ടുകൾ കൊടുക്കുന്നില്ല. വീഡിയോയിൽ നോക്കിയിട്ട് എഴുതിയെടുത്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ.